ഹായ് മംഗ്ലീഷ്മാനെയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എഡ്ഗർ അലൻ പോ എഴുതിയിട്ടുള്ള ദ റേവൺ എന്ന പോമുമായിട്ടാണ്. പോമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓതറെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു പോം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് കണക്റ്റഡാണ്. എഡ്ഗർ പോ 1809 എലിസബത്ത് പോയുടെയും ഡേവിഡ് പോയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ എഡ്ഗറിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവം നടന്നിട്ട് ഒരു മാസമായില്ല, അപ്പോഴേക്കും ട്യൂബർക്ലോസിസ് ബാധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുകയാണ്. പിന്നീട് ഇദ്ദേഹത്തെ ദത്തെടുത്തിട്ടില്ലെങ്കിലും വളർത്തിയിട്ടുള്ളത് അലൻ കുടുംബമാണ്. അങ്ങനെയാണ് എഡ്ഗർ പോക്ക് എഡ്ഗർ അലൻ പോ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പിന്നീട് ഒരു ഗാംബ്ലിംഗ് കേസിലൊക്കെ പെട്ടിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അടക്കുന്നുണ്ട്. ഇത് എഡ്ഗറിൻ്റെയും അദ്ദേഹത്തിൻ്റെ വളർത്തച്ഛൻ്റെയും ഇടയിലൊരു ക്ലാഷ് ഉണ്ടാക്കുകയാണ്. പിന്നീട് എഡ്ഗർ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുന്നുണ്ട്. പക്ഷെ അവൾ ചെയ്യുന്നത് ഇവനെ തേച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിച്ച് പോവുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കസിനായിട്ടുള്ള വിർജിനയെ അദ്ദേഹം കല്യാണം കഴിക്കുകയാണ്. കല്യാണത്തിൻ്റെ സമയത്ത് അവൾക്ക് 13 വയസ്സാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ചുരുങ്ങി 9 ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ വിർജിന മരണത്തിന് കീഴടങ്ങുകയാണ്. 1845 എഡ്ഗർ പോ ഈ ഒരു ഫോം എഴുതുന്നത്. 1847 വിർജിന മരണപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി പോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നരേറ്റീവ് പോമാണ്. നരേറ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫോമാറ്റിലാണ് ഇത് കാണപ്പെടുക. ഇത്തരത്തിലുള്ള പോയട്രിയിൽ നമുക്ക് സംഭാഷണങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു പോമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൽ സൂപ്പർ നാച്ചുറൽ ഇലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈറ്റിലാണ്. റേവൺ എന്ന് പറഞ്ഞാൽ കാക്കയെ പോലുള്ളൊരു ജീവിയാണ്. ഇതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഹ്യൂമൻ ഫ്ലഷ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലാണ്. അമേരിക്കക്കാർ വിശ്വസിച്ചിരുന്നത് റേവൺ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് മരണത്തിൻ്റെ സന്ദേശവും കൊണ്ടാണ് വരുന്നത് എന്നാണ്. എന്നാൽ ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നത് ഡെത്തിൻ്റെ ഗോഡായിട്ടുള്ള പ്ലൂട്ടോ അയക്കുന്ന മെസ്സെഞ്ചറാണ് റേവൺ എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ രണ്ട് ബിലീവ്സ് നോക്കിയാലും റേവണിനൊരു നെഗറ്റീവ് ഇമേജാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഒരു പ്രാവിനെ കുറിച്ച് സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് സമാധാനമായിരിക്കും. എന്നാൽ ഇതേ സമയം നമ്മൾ റേവണിനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കുള്ളിൽ ഒരു അശുഭാപ്തി വിശ്വാസത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പേടിപ്പെടുത്തുന്നതിൻ്റെയും ഒക്കെ പിക്ചറാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. ഏതൊരു മിത്തോളജി എടുത്തു നോക്കിയാലും റേവൺ എന്ന ബേർഡിനെ ഒരു കേഴ്സഡ് ബേർഡായിട്ടാണ് കാണപ്പെടുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നോഹയുടെ മിത്ത് നോക്കുകയാണെങ്കിൽ, നോഹ എന്ന് പറയുന്നത് ഖുർആനിലുള്ള പ്രൊഫറ്റ് നൂഹ് ആണ്. ബൈബിളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നോഹയുടെ കാലത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു കപ്പൽ നിർമ്മിച്ചിട്ട് ഈ ലോകത്തുള്ള എല്ലാവിധ ജീവികളുടെയും ഒരു ജോഡി ആ ഒരു കപ്പലിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ യാത്ര പുറപ്പെടാനൊരുങ്ങുന്ന സമയത്ത് നോഹ റേവണിനോട് പറയുന്നുണ്ട്, നീ മുകളിൽ പോയിട്ട് എത്രയാണ് ജലനിരപ്പ് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വരാൻ പറയും. അങ്ങനെ പോയിട്ടുള്ള റേവണ് അതിൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് റേവണിൻ്റെ കളർ വൈറ്റ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ പോയി തിരിച്ചു വന്ന റേവണിനെ നിന്റെ കളർ ഇനി ബ്ലാക്ക് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു റേവണിന് ബ്ലാക്ക് കളർ വന്നിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറ് അതൊരു നെഗറ്റീവ് മീനിങ്ങിനെയാണ് റെഫർ ചെയ്യുന്നത്. മരണ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ അവരുടെ ദുഃഖം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മറ്റൊരു ഉദാഹരണമാണ് കരിങ്കൊടി കാണിക്കുക എന്നുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് ബ്ലാക്കിന് ഒരു നെഗറ്റീവ് മീനിങ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. ഇതൊരു മിസ്റ്ററി നിറഞ്ഞിട്ടുള്ള പോമാണ്. ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡിസംബറിൽ തണുപ്പുള്ള ഒരു അർദ്ധരാത്രിയിലാണ്. ഒരു തണുപ്പുള്ള ഡിസംബറിലെ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും കൂർക്ക മലിച്ച് ഉറങ്ങുന്ന സമയമാണ്. പക്ഷേ ഈ ഒരു പോമിൻ്റെ ആദ്യത്തിൽ തന്നെ പറയുന്നത് നരേറ്റർ ആ ഒരു സമയത്ത് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതുമാത്രമല്ല ഈ ഒരു പോമി എൻഡ് ചെയ്യുന്നതും ഒരുപാട് നിഗൂഢതകൾ ബാക്കി വെച്ചിട്ട് തന്നെയാണ്. ഈ ഒരു പോമിൻ്റെ നരേറ്റർ ആയിട്ടുള്ളത് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു യങ് സ്കോളറാണ്. ഇനി ഒരു ഷോർട്ട് സമ്മറി നോക്കുകയാണെങ്കിൽ, ഈ ഒരു പോമിൻ്റെ നരേറ്റർ ഉറക്കം വരാത്തൊരു രാത്രിയിൽ മിത്തോളജിക്കൽ സ്റ്റോറീസിൽ നിന്നും എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളിപ്പോൾ ഒറ്റക്കാണ് ജീവിക്കുന്നത്. അയാളുടെ ബിലവിടായിട്ടുള്ള ലെനോറ് മരിച്ചിട്ടുണ്ടാവും. അപ്രതീക്ഷിതമായിട്ട് ആ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണ്. ഈ ഒരു സമയത്ത് നരേറ്റർ അയാളോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു പോമിൽ കാണാൻ പറ്റുന്നത്. ഇനി സ്റ്റാൻസ വൈസ് പോം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു പോം തുടങ്ങുന്നത് ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഈ ഒരു പോം എന്ന് പറയുന്നത് നരേറ്റീവ് പോമാണെന്നുള്ളത്. അതിനൊരു ഉദാഹരണമാണ് ഒരിടത്ത് എന്നും പറഞ്ഞിട്ട് സ്റ്റോറീസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു പോമിൻ്റെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി വരികളിലേക്ക് വരികയാണെങ്കിൽ,
ഒരു നല്ല പേടിപ്പെടുത്തുന്ന രാത്രിയിൽ ഒരാൾ ആൻഷ്യൻ മിസ്റ്ററീസ് ബുക്കിൽ നിന്ന് എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സങ്കടം അടക്കി പിടിച്ചിട്ടാണ് അയാൾ ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ആരോ കഥകിൽ മുത്തുന്ന പോലെ അയാൾക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കും അതായത് വിസിറ്റേഴ്സ് ആവും, ലേറ്റായിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും വിസിറ്റേഴ്സ് ആവാമെന്ന് പറഞ്ഞിട്ട് ടാപ്പിംഗ് സൗണ്ടിനെ അവോയ്ഡ് ചെയ്തിട്ട് വീണ്ടും വായന തുടരുകയാണ്. എന്നാൽ വീണ്ടും അയാൾക്ക് ആ റൂം ആരോ മുട്ടുന്ന പോലെ ടാപ്പിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഒരു സമയത്ത് പോയറ്റിനെ പേടി തോന്നുകയാണ്. ഡിസംബറിലെ ഈ ഒരു തണുപ്പുള്ള രാത്രിയിൽ ആരാണ് ഈ ഒരു കഥകിനൊക്കെ മുട്ടാനുള്ളത്? ഇയാൾക്ക് നാളെ രാവിലെയൊക്കെ വന്നാൽ പോരെ എന്നൊക്കെ അയാൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ആ ഒരു വീട്ടിൽ ഇയാൾ മാത്രമാണ് ജീവിക്കുന്നത്. ഇയാളുടെ ബിലവഡായിട്ടുള്ള ലെനോറ് കുറച്ച് മുമ്പ് മരണപ്പെടുകയുണ്ടായി. അങ്ങനെ തൻ്റെ ബെറ്റർ ഹാഫിൻ്റെ വിയോഗം സമ്മാനിച്ച ഒറ്റപ്പെടലും പേടിയും സങ്കടമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർദ്ധരാത്രിയിൽ ഡോർ ആരോ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റാൻസയിൽ പറയുകയാണ്, റൂമിലുള്ള പർപ്പിൾ നിറത്തിലുള്ള കർട്ടനൊക്കെ ഇളകുന്നത് കാണുമ്പോൾ നമ്മുടെ നരേറ്ററിൻ്റെ ഉള്ളിൽ പേടി വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ഇത് ഏതെങ്കിലും വിസിറ്റേഴ്സ് ആവുമെന്ന് പറഞ്ഞിട്ട് അയാൾ സ്വയം സമാധാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റാൻസയിലാണ് നരേറ്റർ ഡോർ തുറക്കാൻ തീരുമാനിക്കുന്നത്. നിങ്ങൾ കഥകിനെ മുട്ടിയപ്പോൾ ഞാൻ ചെറിയ മയക്കത്തിലായിരുന്നു, നിങ്ങളുടെ ടാപ്പിംഗ് ഞാൻ കേട്ടൊക്കെ ചെയ്തിരുന്നു, എന്നാൽ എനിക്ക് തോന്നിയതാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവോയ്ഡ് ചെയ്യാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തുറക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. പക്ഷേ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഇരുട്ടല്ലാതെ വേറൊന്നും അയാൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിൽ ഡോർ തുറന്നപ്പോൾ ആരും ഇല്ലാത്തതിനെ കുറിച്ചിട്ട് നരേറ്ററും ഡിസ്ക്രൈബ് ചെയ്യാണ്. ആ ഒരു സമയത്ത് അയാൾ ലെനോറെങ്ങാനും വന്നു എന്ന് ചിന്തിച്ച് പോകുന്നുണ്ട്. കാരണം അവൻ ലെനോർ എന്ന് ആരോ മർമർ ചെയ്യുന്ന പോലെ തോന്നി. എന്നാൽ അവിടെ ആരും കാണാത്തതുകൊണ്ട് തന്നെ അത് തൻ്റെ എക്കോയാവുമെന്ന് വിചാരിച്ചിട്ട് അവൻ സ്വയം സമാധാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് പുറത്താരും കാണാത്തതുകൊണ്ട് അവിടെ ആരുമില്ലാന്നും പറഞ്ഞിട്ട് നരേറ്റർ വാതിലടച്ചിട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് വിൻഡോയുടെ അരികിൽ നിന്നും റാപ്പിംഗ് സൗണ്ട് കേൾക്കുന്നത്. റാപ്പിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നിർത്താതെ കഥകിനെ അടിക്കുന്നതിനെയാണ് റാപ്പിംഗ് എന്ന് പറയുന്നത്. നരേറ്ററിൻ്റെ ഉള്ളിൽ ചെറിയ പേടി തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു മിസ്റ്ററി പൊളിച്ചടുക്കണമല്ലോ എന്നും കരുതിയിട്ട് നരേറ്റർ എന്താണ് അവിടെ എന്ന് നോക്കാൻ പോവുകയാണ്. ധൈര്യം സംഭരിച്ചിട്ടാണ് അയാൾ അങ്ങോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതൊരു കാറ്റായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സ്വയം സമാധാനിപ്പിക്കുന്നതും നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ നെക്സ്റ്റ് സ്റ്റാൻസയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് വിൻഡോ ഓപ്പൺ ചെയ്ത സമയത്ത് രേവൻ എന്ത് ചെയ്യാണ്, റൂമിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇതെന്താ റൂമിലേക്ക് പെർമിഷൻ ഇല്ലാതെ എൻ്റർ ചെയ്യുന്നത്, ഇതിനെന്താ മാനേഴ്സ് ഇല്ല എന്നൊക്കെ നരേറ്റർ അപ്പോൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ രേവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ബെസ്റ്റ് ഓഫ് പല്ലാസ് പോയിട്ടിരിക്കുകയാണ്. ബ്രസ്റ്റ് ഓഫ് പല്ലാസ് എന്ന് പറഞ്ഞാൽ തല മുതൽ ഉടൽ വരെയുള്ള ഒരു സ്റ്റാച്യുവിനെയാണ് ബ്രസ്റ്റ് ഓഫ് പല്ലാസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാച്യു ആൻഷ്യൻ ഗ്രീക്ക് ഗോഡസ് ആയിട്ടുള്ള അതീനയുടേതാണ്. ആ ഒരു സ്റ്റാച്യുവിന് മുകളിലായിട്ടാണ് രേവൻ പോയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് വരികയാണെങ്കിൽ അയാൾ രേവൻ്റെ അടുത്തിരുന്നിട്ട് അതിൻ്റെ ബോഡി പാർട്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ഒരു സ്കെയറി നൈറ്റിൽ ഒരു മനുഷ്യൻ്റെ റൂമിലേക്ക് വരാൻ നിനക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നീ ഒരു ഭീരു ഒന്നുമല്ല, ധൈര്യശാലി തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നരേറ്റർ ചോദിക്കുന്നുണ്ട്, ഡെത്തിൻ്റെ ഗോഡായിട്ടുള്ള പ്ലൂട്ടോ ആണോ നിന്നെ അയച്ചത്, നിൻ്റെ പേരെന്താണെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യാണ്. എന്നാൽ രേവൻ റിപ്ലൈ ചെയ്യുന്നത് നെവർ മോർ എന്നാണ്, അതായത് കൂടുതലൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് വരികയാണെങ്കിൽ രേവൻ സംസാരിക്കുന്നത് കണ്ട നരേറ്റർ അതിശയപ്പെടുകയാണ്. അയാൾ പറയുകയാണ്, എൻ്റെ ലെനോർ പോയതിന് ശേഷം എന്നോട് മനുഷ്യന്മാരായിട്ട് പോലും ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. നീ ഒരു ബേർഡാണോ അതോ ഒരു ബീസ്റ്റാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്കൊരു കൂട്ടിനെ നിന്നെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റാൻസയിൽ നരേറ്റർ രേവനോട് പറയുകയാണ്, നീ എന്നോട് നെവർ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും എനിക്ക് നിന്നെ വിശ്വാസമില്ല. കാരണം എന്നോട് കുറേ സംസാരിച്ചിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സുകളൊന്നും ഇപ്പോൾ എൻ്റെ കൂടെയില്ല, അവരൊക്കെ എന്നെ വിട്ടുപോയിരിക്കുകയാണ്. നാളെ രാവിലെ ആയാൽ നീയും എന്നെ വിട്ടുപോകാനുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേർഡ് റിപ്ലൈ ചെയ്യാണ് നെവർ മോർ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും രേവൻ നെവർ മോർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള പോയിറ്റിന് തോന്നുകയാണ്. ഇത് ചിലപ്പോൾ ഈ ഒരു രേവൻ്റെ മാസ്റ്റർ ഈ ഒരു വാക്ക് മാത്രം ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവാം, അതുകൊണ്ടാവും ഈ പക്ഷി നെവർ മോർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ്. ഇനി തൊട്ടടുത്തുള്ള സ്റ്റാൻസയിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നരേറ്റർ എന്ത് ചെയ്യുകയാണ്, രേവൻ്റെ മുമ്പിൽ ഒരു കസേര ഇട്ടിട്ട് സീരിയസ് ആയിട്ടുള്ള ടോക്കിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അതിൻ്റെ ബാക്കി കാണിക്കുന്നത് അടുത്ത സ്റ്റാൻസയിലാണ്. ഇവരൊന്നും പറയാതെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. നരേറ്റർ രേവനെ നോക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് രേവൻ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ എന്ന്. അതിനുശേഷം അയാൾ ലെനോറിനോടൊപ്പം അയാൾ ഈ ഒരു സീറ്റിൽ പണ്ടിരുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. പൊടുന്നനെ അയാൾക്കുള്ളിൽ അപ്പോൾ ഒരു വിഷമം വരികയാണ്. ആ ഒരു സീറ്റ് പങ്കിടാൻ ലെനോർ ഇനി അയാളോടൊപ്പം വരില്ലല്ലോ എന്നുള്ള സങ്കടം അയാൾക്കുള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് വരികയാണെങ്കിൽ, സെറാഫി മടിച്ച ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇപ്പോഴും എയറിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ നരേറ്റർ. സെറാഫി മാരാന്ന് വെച്ചാൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള 6 ചിറകുകളുള്ള ഒരു ഏഞ്ചലാണ്. ആ ഒരു സമയത്ത് നരേറ്റർ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് തൻ്റെ വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണ് സെറാഫിം തൻ്റെ റൂമിൽ പെർഫ്യൂമൊക്കെ അടിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഗോഡ് പറഞ്ഞയച്ചതാവും സെറാഫിമിനെ എന്ന് നരേറ്റർ ചിന്തിക്കുകയാണ്. ഇയാൾ ചിന്തിക്കുന്നത് എന്താണോ അത് മനസ്സിലാക്കിയ രേവൻ പറയാണ് നെവർ മോർ എന്ന്. ഇത് കേട്ട നരേറ്ററിൻ്റെ ഉള്ളിൽ വീണ്ടും അശുഭാപ്തി വിശ്വാസം തിങ്ങിനിറിയാണ്. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് വരികയാണെങ്കിൽ, വീണ്ടും റിപ്പീറ്റായിട്ട് രേവൻ ഈ ഒരു മറുപടി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നരേറ്ററിക്ക് ദേഷ്യം വരികയാണ്. നരേറ്റർ രേവനോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു ബേർഡാണോ അതോ നീ ഒരു പിശാചാണോ? ഇനി എൻ്റെ മറുപടി കൊണ്ട് എന്നെ ടെൻഷൻ അടുപ്പിക്കരുത്. ഈ ഒരു ഹൊറർ ആൻഡ് ഹോണ്ടഡ് ഹൗസിലേക്ക് നീ എങ്ങനെയാണ് വന്നത്? എൻ്റെ വിഷമം മാറാൻ എന്തെങ്കിലും മരുന്ന് എൻ്റെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട തോയായിട്ടുള്ള ലെനോറിനെ എനിക്കിനി കാണാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ് നരേറ്റർ രേവനോട് ചോദിക്കുകയാണ്. ഇത് കേട്ട രേവൻ പറയും, കൂടുതലായിട്ടൊന്നുമില്ല, അതായത് നെവർ മോർ എന്ന് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് വരികയാണെങ്കിൽ നരേറ്ററിൻ്റെ ശബ്ദമൊക്കെ മാറിയിരിക്കുകയാണ്. നീ എവിടെ നിന്നാണോ വന്നത് ആ വേൾഡിലേക്ക് തന്നെ നീ തിരിച്ചു പോയിക്കോ. നീ ഈ പറഞ്ഞ കള്ളങ്ങളുടെ തെളിവായിട്ട് നിൻ്റെ ഒരു തൂവൽ പോലും ഇവിടെ പോയിക്കരുത്. എൻ്റെ ഹൃദയത്തിന് മേലെ നീ നടത്തുന്ന ഈ ഒരു കൺട്രോൾ ഇപ്പോൾ നിർത്തണം. ഇതുവരെ ഞാൻ ഒറ്റക്കായിരുന്നില്ലേ? എൻ്റെ ഏകാന്തതയെ തകർത്തത് നീയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് രേവണ്ണോട് നരേറ്റർ ആർഗ്യൂ ചെയ്യുകയാണ്. ഇത് കേട്ട രേവൻ പറയാണ് നെവർ മോർ എന്ന്. ഇത് കേട്ടിട്ടുള്ള നരേറ്ററിൻ്റെ ഉള്ളിൽ വീണ്ടും സങ്കടം ഇരട്ടിക്കുകയാണ്. ഇനി അവസാനത്തെ സ്റ്റാൻസയിൽ പറയാണ് രേവൻ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കും. നരേറ്റർ എന്ത് ചെയ്യാണ്, ഒരു ലാമ്പിനെ ലേറ്റുകൊണ്ട് ആ രേവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നേരെന്ത് ചെയ്യാണ് താഴെ ഇങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെ നീങ്ങുന്നത് കാണുകയാണ്. ആ ഒരു സമയത്ത് നരേറ്റർ സ്വയം ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു ഷാഡോയിൽ നിന്നും എന്തെങ്കിലും എനിക്കൊരു മോചനം ഉണ്ടാവുമോ എന്നുള്ളത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അയാളുടെ ബിലവിടായിട്ടുള്ള ലെനോറിൻ്റെ ഓർമ്മകളിൽ നിന്നും എന്തെങ്കിലും തനിക്ക് മോചനം ഉണ്ടാവുമോ എന്ന് സ്വയം ചിന്തിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അനാലിസിസ് പാർട്ടാണ്. ഇതിൽ മെയിനായിട്ട് 4 തീമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നാമത്തേതാണ് പവർ ഓഫ് ഗ്രീഫ്, പിന്നെ രണ്ടാമത്തേത് സൈക്കോളജിക്കൽ, മൂന്നാമത്തേത് ഹോപ്പ്ലെസ്നെസ്, നാലാമത്തേതാണ് പെനാൽറ്റി ഓഫ് ഡെത്ത്. ഒന്നാമത്തെ തീമിനെ നമുക്കൊന്ന് എലാബറേറ്റ് ചെയ്യാം. പവർ ഓഫ് ഗ്രീഫ് കാണിച്ചിരുന്ന സ്ഥലമാണ് കർട്ടൻ്റെ കളർ പർപ്പിളായിരുന്നു എന്നുള്ളത്. നമുക്കറിയാം ഒരു മുറിവുണ്ടായിട്ട് അത് ഉണങ്ങാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അതിൻ്റെ കളർ എന്ന് പറയുന്നത് പർപ്പിൾ നിറത്തിലാവും. ഇവിടെ കോണ്ടെക്സ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ തൻ്റെ ബിലവിടിൻ്റെ വേർപാട് അയാൾക്ക് ഏറ്റിട്ടുള്ള മുറിവ് ഉണങ്ങാതെ കിടക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പർപ്പിൾ കളർ കർട്ടൻ ഇളകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് പേടി തോന്നുന്നു എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് ഈ ഒരു പോമിലെ ബ്ലാക്ക് കളറിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഈ ഒരു പോം സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഡിസംബറിലെ ഒരു കൂരിരുട്ടുള്ള രാത്രിയിലാണ്. അതുപോലെ ഈ റേവൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്കാണ്. ബ്ലാക്ക് കളർ റെഫർ ചെയ്യുന്നത് പേടിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളെയാണ്. ഇനി മറ്റൊരു പോയിൻ്റാണ് തൻ്റെ ബിലവിടിൻ്റെ വേർപാടിൻ്റെ ഗ്രീഫിൽ നിന്ന് മോചനം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നരേറ്റർ ഗ്രീക്ക് മിത്തോളജി വായിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇയാളൊരു യങ് സ്കോളറാണെന്നുള്ളത്. തൻ്റെ ബിലവിടിന് തിരിച്ചു വരില്ല എന്നുള്ള യുക്തി അയാൾക്കുണ്ടെങ്കിൽ പോലും അയാൾ വീണ്ടും എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് പരീക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഗ്രീഫാണ് അയാളെ അതിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ തീമാണ് സൈക്കോളജിക്കൽ. സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സൈക്ക്, അതായത് മനസ്സിൻ്റെ പഠന മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സെൻ്റ് ഈ ഒരു പോമിൻ്റെ ഈ ഒരു എൻ്റയർ പോം ഒരു സിംഗിൾ പേഴ്സൻ്റെ ഇമോഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു പോം തുടങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ആരോ മരിച്ചു പോയ ഒരാൾ മാനസിക നില തെറ്റിയിട്ട് അയാൾ തിരിച്ചു വരാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ മാനസിക നില തെറ്റിയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തിയാണ് നമുക്ക് നരേറ്ററിൽ കാണാൻ പറ്റുന്നത്. മരിച്ച വ്യക്തികൾ തിരിച്ചു വന്നിട്ടുള്ള ചരിത്രമില്ല, അത് ഇയാൾക്കും അറിയുന്നുണ്ടാവും. പക്ഷേ ഇയാളിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് മരിച്ചവർ തിരിച്ചു വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ്. ഇനി മറ്റൊരു പോയിൻ്റാണ് ഇതിലെ രേവണ് നെവർ മോർ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്ലൈ മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ നരേറ്റർ വ്യത്യസ്തമായിട്ടുള്ള പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നരേറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഇമോഷനുമായിട്ട് ആ രേവൻ്റെ റിപ്ലൈസിനെ കണക്ട് ചെയ്യുകയാണ്. ഇനി മറ്റൊരു പോയിൻ്റാണ് ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നരേറ്റർ മിത്തോളജിക്കൽ വർക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ രേവൻ ആക്ച്വലി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഹാലൂസിനേഷൻ ആണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം പോമിൻ്റെ കുറേ ഭാഗത്ത് ഇയാൾക്ക് ഹാലൂസിനേഷൻ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് സെറാഫിം എന്ന് പറഞ്ഞിട്ടുള്ള ഏഞ്ചൽ വന്നിട്ട് അയാളുടെ റൂമിലേക്ക് സ്പ്രേ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ രേവൺ എന്ന് പറയുന്നത് അയാൾ വായിക്കുന്ന ബുക്കിലൊരു ക്യാരക്ടറായിരിക്കാം. സോ ഈ ഒരു പുസ്തകം വായിച്ചതിൻ്റെ സ്വാധീന ഫലമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ അയാൾ സ്വയം സങ്കല്പിച്ചതാവും എന്ന് നമുക്ക് അനുമാനിക്കാം.
ഇനി മറ്റൊരു പോയിന്റാണ് പോമിന്റെ അവസാന ഭാഗത്ത് ഷാഡോയിൽ നിന്നും എനിക്കൊരു മോചനമുണ്ടോ എന്ന് നരേറ്റർ ചോദിക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ അയാളുടെ അൺകോൺഷ്യസ് മൈൻഡ് ലെനോറുമായിട്ടുള്ള വേർപാടോട് കൂടിയിട്ട് ഡിസ്റ്റേബ്ഡ് ആണ് എന്നാണ് മനസ്സിലാക്കി തരുന്നത്. ഇനി മൂന്നാമത്തെ തീമാണ് ഹോപ്പ്ലെസ്നെസ്. നെവർ മോർ എന്ന വാക്ക് ഇയാളുടെ ഹോപ്പിനൊരു അശുഭാപ്തി വിശ്വാസം പകർത്തുന്നുണ്ട്. മരിച്ച ആളുകൾ തിരിച്ചു വരില്ല എന്നറിയാനുള്ള യുക്തിയൊക്കെ നരേറ്ററിനുണ്ടായിരുന്നു. എന്നിട്ട് പോലും അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നരേറ്റർ റേവണിനോട് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നത്. ഇനി നാലാമത്തെ തീമാണ് പെനാൽറ്റി ഓഫ് ഡെത്ത്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കണ്ണുള്ളവർ കണ്ണിൻ്റെ വില അറിയില്ല എന്നുള്ളത്. അതുപോലെ വേർപാടിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവാന്നാണ് എഡ്ഗർ അലൻ പോയ് ഒരു പോമിലൂടെ പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾസ് ആണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ആവശ്യമുള്ളവർ പോയിട്ട് കാണാം. അതിന് മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ സിമ്പലാണ് റേവണ്. റേവണിനെ സിമ്പലൈസ് ചെയ്യുന്നത് ഡെത്താണ്. രണ്ടാമത്തെ സിമ്പലാണ് ബസ്റ്റ് ഓഫ് പല്ലാസ്. ഇത് ഗോഡസ് ഓഫ് അതീനയുടേതാണ്. അതീന എന്ന് പറഞ്ഞാൽ ഗോഡസ് ഓഫ് വിസ്ഡം ആണ്. ഇവിടെ ഈ ഒരു സ്റ്റാച്യു കൊണ്ട് സിമ്പലൈസ് ചെയ്യുന്നത് ലോജിക്കിനെ അല്ലെങ്കിൽ വിസ്ഡത്തിനെയാണ്. ഇവിടെ പോമിൽ ആ ഒരു ബസ്റ്റ് ഓഫ് പല്ലാസിൻ്റെ മുകളിൽ റേവൺ വന്നിരിക്കുന്നു അല്ലെങ്കിൽ പെർച്ച് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് സിംബോളിഫൈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അയാൾ ഒന്നെങ്കിൽ മാഡായി പോയി എന്ന് കാണിക്കാനാവും, അല്ലെങ്കിൽ ഇയാളുടെ റാഷണാലിറ്റിക്ക് മുകളിൽ ഈ റാഷണാലിറ്റി എന്ത് ചെയ്യാണ് ഡോമിനൻസ് ചെലുത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് മംഗ്ലീഷ് മാനിയ.